ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണക്കാരനായ പ്ലെയറിനെ പോലെ ഒരാൾ ആർ പിയിലേക്ക് കടന്നു വരുന്നു. അവന്റെ പേര് പരുന്ത് വാസു. ഒന്നുമില്ലാത്തവനെ കുറെ പേർക്ക് ഒരു വിലയുമില്ലായിരുന്നു. അന്നവനെ ഒറ്റപ്പെടുത്തിയവരോട് ഒറ്റയ്ക്കാക്കിയവരോട് അവൻ പറഞ്ഞു, ഞാനും എന്നെങ്കിലും ഒരു നാൾ ഒരു ഗ്യാങ് ഉണ്ടാക്കും, ഞാനും ഈ സിറ്റിയിലെ വലിയൊരാളാകും. അന്ന് ആരും അവന്റെ കണ്ണിലെ തീ കണ്ടില്ല. അങ്ങനെ ഒരു ദിവസം തന്റെ കൂട്ടുകാരുമായി ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വീട് കണ്ടു. വീടിന്റെ ഭംഗി കണ്ടുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി. അവർക്കറിയില്ലായിരുന്നു അതൊരു ഗ്യാങ് ഹൗസ് ആണെന്ന്. അങ്ങനെ അവർക്ക് ഒരു മാനസിക പരിഗണന പോലും കൊടുക്കാതെ അവനെയും അവന്റെ കൂട്ടുകാരെയും അവിടെ നിന്ന് അവർ ഓടിച്ചു വിട്ടു. അന്ന് ആ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് അവൻ അവന്റെ മനസ്സിൽ കുറിച്ചിട്ടു, ഞാനും ഒരു ഗ്യാങ് ഉണ്ടാക്കും. ആ ഗ്യാങ്ങിന്റെ പേര് ഓരോ ജി ടി കളിക്കുന്ന പ്ലേസിന്റെ മനസ്സിലും അയാതെ അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവന്റെ 3 കൂട്ടുകാരെ വിളിച്ച് അവൻ ഈ കാര്യം പറയുന്നു, നമുക്കിങ്ങനെ നടന്നാൽ പോരാ, നമുക്കും ഒരു ഗ്യാങ് വേണം. ആ ഗ്യാങ്ങിനെ പറ്റി ഈ ഗെയിം കളിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. അന്ന് ആ 3 കൂട്ടുകാരും ആലോചിച്ചിട്ടുണ്ടാവും, ഇവൻ എന്ത് തേങ്ങ ഈ പറയുന്നെന്ന്. അവൻ ആ ഒരു ഗ്യാങ്ങിന് ഒരു പേരും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, TVA അതോ ലോകം. ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഒരു തീ ഉണ്ടായിരുന്നെന്ന് പതിയെ പതിയെ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി. 5-6 പേരെ വെച്ച് തുടങ്ങിയ ഗ്യാങ് ഇന്ന് 21 മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ ഗ്യാങ് ആണ്. താൻ പറഞ്ഞ വാക്കുകളെ പ്രാവർത്തികമാക്കിയ ലീഡർ പരുന്ത് വാസു ഉൾപ്പെടെ എത്ര വലിയ എതിരാളികൾ വാർന്നു വന്നാലും തന്റെ ബുദ്ധി കൊണ്ടും തന്റെ പ്ലാനിങ്ങൾ കൊണ്ടും നേരിടുന്ന നവണാൻഡോളി സർക്ക് ഡാനിയൽ, വലിയ എതിരാളികൾ വന്നാലും തന്റെ ഗൺ സ്കില്ലുകൾ കൊണ്ട് നേരിടുന്ന ആശാൻ ഓഫ് ഡിവിയെ, മെന്നിയണ്ണനും രായണ്ണനും സക്കീറും, ഏതൊരു പ്രശ്നത്തെയും തന്റെ വായത്താളം വെച്ച് നേരിടാൻ പറ്റിയ കഴിവും, കിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർപിയും ബാബുവും, ഏതൊരു സമയത്തും വിശ്വസിക്കാൻ പറ്റിയ ദ കൺസെഷൻ ഗൺമാൻ കണ്ണാപ്പിയും, ഏതൊരു വാറിനും ഒഴിവാക്കാൻ കഴിയാത്ത ദ ഗൺ സ്പെഷ്യലിസ്റ്റ് ചന്ദ്രനും, റിക്കിയും പ്രൊഫസറും, ദ പൈലറ്റ് ഓഫ് ടിവിയും ദ ഗെയിം ചേഞ്ചർ ഓഫ് ടിവി എന്നറിയപ്പെടുന്ന ബുള്ളറ്റും, സിറ്റിയുടെ ഓരോ മുക്കും മൂലയും അറിയുന്ന ബോബോയും, ദ ഷാർപ്പ് ഷൂട്ടർ ഇൻ ടിവി എന്നറിയപ്പെടുന്ന കീരിയും, തവണാൻറ്റൊള്ളി ബോബും, ഗ്യാങ്ങിന്റെ ഏതൊരാവശ്യത്തിനുള്ള എമൗണ്ടും, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഗ്യാങ്ങിന് എത്തിച്ചു കൊടുക്കുന്ന 50-ഊരും, ഏതൊരു സിനിമാറ്റിക് വീഡിയോയിലും നമ്മളെ അരം കൊള്ളിപ്പിക്കുന്ന സുനിമോനും മാമനും ഇവി ബാലനും, വളർന്നു പോകുന്ന സമയത്ത് ഓരോ ഗെയിമേഴ്സിനും തന്റെ വാക്കുകൾ വഴി മോട്ടിവേഷൻ നൽകുന്ന അണബാളനും, ദ ഗോഡ് ഫാദർ ഓഫ് ടി വി എന്നറിയപ്പെടുന്ന ജോക്കിപ്പെടുന്ന ഒരു 1.5 ഗ്യാങ്, ദ ടോയ്സ് ഓഫ് ടി വി എ സെൻസ് 2020.